നമസ്കാരം. യുകെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരുന്ന ബിബി സ്റ്റോക്ക്ഹോം ബർജിൽ ജലവിതരണത്തിൽ ലെജിയോണല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ എല്ലാ കുടിയേറ്റക്കാരെയും മാറ്റിപ്പാർപ്പിച്ചു. യുകെയും ഇന്ത്യയും തമ്മിലുള്ള സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് യുകെ സുരക്ഷാമന്ത്രി ടോം തുഗൻദാട്ട് ഇന്ത്യയിലെത്തി. ഹീത്രൂ എയർപോർട്ട് ജൂലൈയിൽ 7.7 ദശലക്ഷം യാത്രക്കാരെ പ്രോസസ് ചെയ്തതായി റിപ്പോർട്ട്. ഇത് കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള അന്താരാഷ്ട്ര യാത്രയുടെ പുനരുജ്ജീവനത്തിന്റെ അടയാളമായി കണക്കാക്കുന്നു. യുകെ സമ്പദ്വ്യവസ്ഥ വർഷത്തിന്റെ 2ാം പാദത്തിൽ 0.5% വളർച്ച രേഖപ്പെടുത്തിയെന്ന് ദേശീയ സ്ഥിതിവിവര കണക്ക് ഓഫീസ് അറിയിച്ചു. ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകൾ മധുര പലഹാരങ്ങൾ ദിവസവും കഴിക്കുന്നത് കരൾ അർബുദത്തിന്റെ നിരക്ക് കൂട്ടുമെന്ന് പഠനം. ജാമാ ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. നോർത്താംപ്ടണിലേക്കും പുറത്തേക്കുമുള്ള പ്രധാന റൂട്ടുകളിൽ റോഡ് പണികൾ തുടങ്ങുന്നത് യാത്രക്കാരെ ബാധിക്കും. പണികൾ 14 ഓഗസ്റ്റിന് ആരംഭിക്കുകയും 2 ആഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്യും. കാലാവസ്ഥ. യുകെയിലെ ഇന്നത്തെ താപനില 22 ഡിഗ്രി സെൽഷ്യസിനും 15 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ്. വിശദമായ വാർത്തകൾക്ക് ബ്രിട്ടീഷ് മലയാളം ചാനൽ സന്ദർശിക്കുക.